സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ. സഭ ഔദ്യോഗികമായി വിശുദ്ധരെന്ന് പേരെടുത്ത് വിളിക്കുന്നവരെയും വിളിക്കാത്തവരെയും, അതായത് ദൈവത്തിന് മാത്രം അറിയാവുന്ന വിശുദ്ധരെയും നാം ചേർത്ത് ആഘോഷിക്കുകയാണിന്ന്. വിജയസഭയുടെ തിരുനാൾ, ചേർച്ച് ട്രയംഫൻറ്റ്. നാളെ സഹനസഭയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കും, ചേർച്ച് സഫറിംഗ്, പരേതാത്മാക്കളുടെ ഓർമ്മ പെരുന്നാളിൽ. ഇന്നലെ ആധ്യാത്മികതയുടെ ഈ പടയൊരുക്കം നമുക്ക് കാണിച്ചു തരുമ്പോൾ ഈ ധരയിൽ നമ്മൾ സമരസഭ, ചേർച്ച് മിലിറ്റൻ്റ് ആണെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഈ മൂന്ന് സഭകളും ചേർന്ന് പുണ്യവാന്മാരുടെ ഐക്യം, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്നൊരു സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുകയാണ്, വിശ്വാസത്തെ ഏറ്റുപറയുകയാണ് ഈ തിരുനാളുകളിലൂടെ. നമ്മുടെ ഈ ധരയിലെ ജീവിതം ഈ പുണ്യപൂർണതകൾക്ക് മുതൽക്കൂട്ടാകുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, കാരണം നമ്മൾ ക്രിസ്തുവിൽ വിശുദ്ധരും ദൈവഭവനത്തിലെ അവകാശികളും വിശുദ്ധരുടെ സഹപൗരന്മാരുമാണെന്ന് ശ്രീഹ ഈ ദിവസങ്ങളിലും മറ്റു പല ആവർത്തിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2018 ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു അപ്പോസ്തലിക പ്രബോധനം ആധുനിക കാലത്ത് ജീവിതവിശുദ്ധി, ഹോളിനെസ് എന്തെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതായിരുന്നു. ആ ലേഖനത്തിൻ്റെ പേര് ഗൗദ്യത്തെ എത് എക്സുൽത്താത്തെ എന്നാണ്, ആഹ്ലാദിച്ച് ആനന്ദിക്കുവനെന്ന്. ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങളുടെ പൂർണ്ണതയായി നാഥൻ നൽകുന്ന ആഹ്വാനം, മത്തായി 5:1-12 വരെ. ഈ ധരയിൽ തന്നെ നമ്മുടെ അനിർവചനീയമായ സ്വർഗീയ സൗഭാഗ്യാവസ്ഥകൾ ആരംഭിക്കുകയാണ്. നാം വിശുദ്ധരാകുക എന്നത് ഈ ജീവിത വഴിയിൽ തന്നെ അഭ്യസിക്കേണ്ടതും പൊരുത്തപ്പെടേണ്ടതുമായ ഒരു ക്രിസ്തീയ യാഥാർത്ഥ്യമാണെന്ന് ഈ സൗഭാഗ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകം നമ്മെ കീഴ്മേൽ മറിക്കാൻ ശ്രമിക്കുമ്പോൾ ലോകത്തെ നമ്മൾ കീഴ്മേൽ മറിക്കുന്ന ആ യുദ്ധവൈഭവം തന്നെയാണിത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ എഗനോസ്റ്റിക്, ലോകത്തെ കീഴ്മേൽ മറിച്ചവരാണല്ലോ ഈ ക്രിസ്തീയ ധീരർ, അപ്പോസ്തല പ്രവർത്തനം 17. C.S. Lewis പറയുകയാണ്, എത്ര ആവർത്തനവിരസമാണ് ലോകാധികാരികളുടെയും വിശ്വവിജയികളുടെയും ജീവിതങ്ങൾ, എല്ലാം ഒരുപോലെ തന്നെ, മോണോടോണസ്. ക്രിസ്തീയ വിശുദ്ധരാകട്ടെ മഹത്വപൂർണമായ വൈവിധ്യമാർന്നവരും എന്ന്, ഗ്ലോറിയസ് ഡൈവേഴ്സിറ്റി. ശ്രീഹ കഴിഞ്ഞ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു Ephesians 3:10, ഈ വൈവിധ്യമാർന്ന ദൈവകൃപയുടെയും ജ്ഞാനത്തിൻ്റെയും അനിർവചനീയമായ സമ്പന്നതയെ തന്നെ. ലോകാധികാരികൾക്ക് അത് ദൈവം ഏൽപ്പിക്കുന്ന കനത്ത പ്രഹരമാണ്. നീച്ചെ അവതരിപ്പിച്ച ഒരു ചിന്താ പ്രശ്നമുണ്ട്, ഇൻഫിനിറ്റ് റിട്ടേൺസ്. ഒരുവൻ എപ്പോഴാണ് പരിപൂർണനായി, നിർവ്യാജനായി, ഒതൻറ്റിക് ജീവിക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. പരമ്പരാഗത ധാർമ്മികതകളുടെയോ ദൈവവിശ്വാസത്തിൻ്റെയോ അകമ്പടിയില്ലാതെ എന്ന് അയാൾ അവകാശപ്പെടുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ഇന്ന് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം, അത് എണ്ണമില്ലാത്തത്രയും പ്രാവശ്യം ഇതേ വിശദാംശങ്ങളോടെ, ഇതേ സന്തോഷങ്ങളോടും വേദനകളോടും തളർച്ചകളോടും തകർച്ചകളോടും എല്ലാം ചേർത്ത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ എന്ന്. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ജീവിതം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം അത്ര പോരാ എന്നാണ്, നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു അളവുകോലാണ് നീശയെ സ്ഥാപിച്ചത്, ഭീകരമായ ഒരു ആവർത്തന വിരസത കൊണ്ട് ഒരു അഗ്നിപരീക്ഷ. വളരെ ഉൾക്കാഴ്ച തരുന്നൊരു ചിന്തയാണിത്. എന്നിട്ട് എത്ര ആവർത്തിക്കപ്പെട്ടിട്ടും ഈ ഉത്ബോധം കനക്കാതെ, പാഠം പഠിക്കാതെ വീണുടയുകയാണ് ലോകാധികാര പർവ്വങ്ങൾ. ഇൻഫിനിറ്റ് റിട്ടേൺസ്, ആവർത്തന വിരസതകൾ പോലെ. ചരിത്രം മാറി മറിയുന്നുവെങ്കിലും ചായകൾ സമാനമാണ്. അവിടെയാണ് വിശുദ്ധരുടെ ഈ വൈവിധ്യം നിലയ്ക്കാത്ത ജീവധാരയാകുന്നത്. വിശുദ്ധ ഈഡിസ്റ്റൈൻ പറയുന്നത് പോലെ, സഭയിലെ ആധ്യാത്മധാരകൾ, കണ്ടംപ്ലേറ്റീവ് സ്ട്രീം, അത് സംഭവബഹുലങ്ങളായ ജീവിതങ്ങൾ കൊണ്ടല്ല കൂടുതൽ അടയാളപ്പെടുന്നത്, ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യ ജീവിതങ്ങൾ കൊണ്ടാണ്. എല്ലാത്തിനെയും വെളിവാക്കുന്ന ആദ്യനാളിൽ അവയൊക്കെയും വെളിവാക്കപ്പെടും. ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനെ പോലെയെന്ന് നനച്ചവരാണിവർ. ശ്രീഹ പറഞ്ഞതുപോലെ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചവർ, രക്തച്ചുവപ്പും ഉണങ്ങിയ ചോരത്തവിട്ടും ധവളാഭമാകുന്ന ഉലകം മറിച്ചിൽ കുഞ്ഞാടിനെ എപ്പോഴും അനുഗമിക്കുന്ന, എവിടെയും അനുഗമിക്കുന്ന ആ സ്നേഹിതർ. ഇന്ന് വെളിപാട് 7 പറയുന്നത് പോലെ, ഹൃദയത്തുറവികളോടെ നിഷ്കളങ്കതയോടെ ദൈവത്തെ തേടുന്ന തലമുറയാണിത്, Sankirtanam 24 എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ. അങ്ങനെ ദൈവകൃപാകാരുണ്യത്തിൻ്റെ അനിർവചനീയമായ വൈവിധ്യവും വിജയവുമാണ് ഓരോ വിശുദ്ധനും. എല്ലാ സൈസിലും താളത്തിലും തരത്തിലും അവരുണ്ട്. ദൈവം മനുഷ്യൻ്റെ ബലഹീനതകൾക്ക് മേൽ നേടുന്ന അന്തിമ വിജയത്തിൻ്റെ ഒരു ബേരി കൂടിയാണ് ഈ തിരുനാൾ. നവംബർ 1 എന്ന ഈ തിരുനാളിൻ്റെ ഈ പരിസരം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. 1517 October 31 മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ആരംഭിച്ചുകൊണ്ട് വിറ്റൻബർഗ് കത്തീഡ്രലിൽ തൻ്റെ 95 വാദങ്ങൾ ആണിയടിച്ചുറപ്പിക്കുകയാണ്. മരണാനന്തര ജീവിതം, പാപപൊറുതി, ശുദ്ധീകരണ സ്ഥലം, ദൈവകൃപ, നീതീകരണം സംബന്ധിച്ച ഗഹനമായ പ്രശ്നങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. സഭയോട് കലഹിച്ചു.
ഒക്ടോബർ 31 തന്നെ സെൽട്ടിക് പാരമ്പര്യങ്ങൾ വേനലകന്ന് മഞ്ഞുകാലം എത്തുന്നത് ധ്യാനിച്ചുകൊണ്ട് മരണവും ജീവനും തമ്മിലുള്ള ഇടനാഴി അലിഞ്ഞില്ലാതാകുന്നത് ശ്രദ്ധിക്കുകയാണ്. ജീവന്റെയും മരണത്തിന്റെയും ഈ ഇടനാഴികളിൽ ഗതികെട്ട് അലയുന്ന ആത്മാക്കളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടിന് ഇത് പ്രചാരം നൽകി. സോവിയൻ എന്നൊരു സെൽട്ടിക് ആചാരം ഹാലോവിൻ എന്നൊരു പേരിൽ പാശ്ചാത്യ സംസ്കാരം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നു. ലൂതറും ഈ സാംസ്കാരിക ആചാരവും കാഴ്ചവെക്കുന്ന വികലമായ രണ്ട് കാഴ്ചപ്പാടിന്റെ നിഴലിൽ നിന്നാണ് മരണാനന്തര ചിന്തകളെ രക്ഷിച്ചെടുത്തുകൊണ്ട് സകല വിശുദ്ധരുടെയും തിരുനാൾ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാളെ പരേതാത്മാക്കളുടെ ഓർമ്മ പെരുന്നാളും പിറ്റേ ദിവസങ്ങളെല്ലാം ഉയർപ്പിൻ്റെതാണ് എന്ന് ലൂതർ ഊന്നി പറഞ്ഞൊരു കാര്യം പക്ഷേ വളരെ സത്യമാണ്. ദൈവകൃപയുടെ പരമാധികാരം നമ്മുടെ പ്രയത്നങ്ങളെയും വിയർപ്പിനെയും നാം ചിന്തിയ രക്തത്തുള്ളികളെയും എല്ലാം മകുടമണിയിക്കുന്ന ആ ദൈവകൃപ ലൂതർ പക്ഷേ അംഗീകരിക്കാതെ പോയത് ഈ പ്രയത്നത്തിൻ്റെ വഴികളെയാണ്. മനുഷ്യരെ ദൈവത്തെ പോലെയാക്കുന്ന ഖസ്യതിം ദൈവകൃപ ഖസ്യതിൻ്റെ ആഴം. ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജീവിത വിശുദ്ധി സാങ്ക്ടിറ്റി ഹോളിനെസ് എന്നത് നമ്മൾ ഒറ്റയ്ക്ക് നേടുന്നൊരു കാര്യമല്ല, ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ ധരയിലും ഈ ധരയ്ക്കപ്പുറവും നാം അത് തിരിച്ചറിയുന്നത്.